രാവും പകലും സുരേഷ് ഗോപിക്കായുള്ള പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയാണ് തൃശൂരിലെ ചുമരെഴുത്ത് കലാകാരന്മാർ. സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ചുമരെഴുത്തുകാർ പുരോഗമിക്കുകയാണ്. തൊഴിലിൽ രാഷ്ട്രീയമില്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് പുരിവെയിലത്തും ചുമരെഴുതാനുള്ള കലാകാരന്മാരുടെ പ്രചോദനം. ചായക്കൂട്ടുകൾ തയ്യാറാക്കി ഓരോ ചുമരിലും താമര വിരിയിച്ച് ഭംഗിയിൽ സ്ഥാനാർത്ഥിയുടെ പേരെഴുതുമ്പോൾ അത് കാണുന്നവർക്കും കൗതുകമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തൃശൂരിൽ പ്രവർത്തകർക്കൊപ്പം BJP ചുമരെഴുത്തുകൾക്ക് തുടക്കം കുറിച്ചത് സുരേഷ് ഗോപി തന്നെയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥിയുടെ പേരും ചുമരുകളിൽ നിറഞ്ഞു. മൂന്നാം വട്ടവും സുരേഷ് ഗോപിക്കായുള്ള പ്രചാരണത്തിന്റെ ഭാഗമായ സന്തോഷത്തിലാണ് ചുമരെഴുത്ത് കലാകാരനായ സജീവനും സഹപ്രവർത്തകരും. 500+ ചുമരുകളാണ് നഗരത്തിൽ ഇനിയും എഴുതാനുള്ളത്. തൊഴിലിൽ രാഷ്ട്രീയമില്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പൊരിവെയിലും വക വയ്ക്കാതെ കലാകാരന്മാർ ചുമരെഴുതുന്നത്. ഞങ്ങളിത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ആൾ ഈ പ്രാവശ്യം ജയിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ, ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, എന്താ വെച്ചാൽ ഞങ്ങൾ തൊഴിലിതാണ്, അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ആൾ ജയിക്കണമെന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ 500 ചുമര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 20 മതിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമരെഴുത്തിൻ്റെ ഭാഗമാണ്. സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിൽ വികസനമുണ്ടാകുമെന്നതാണ് ഇവർക്കും പറയാനുള്ളത്. ജയിപ്പിക്കുന്ന ആള് നല്ലൊരു പ്രവർത്തനം ഉള്ള ഒരാളാണ്, നല്ലൊരു വ്യക്തിയാണ് ആള്. പാർട്ടി നോക്കാണ്ട് ഞാൻ പറയാച്ചാൽ ഈ തൃശ്ശൂർകാർ ഒരു ചാൻസ് കൊടുക്കുക, ആള് ജയിച്ചാൽ തൃശ്ശൂർകാർക്ക് തന്നെ ഗുണം, അല്ലാതെ പുറമുള്ളവർക്കല്ല, തൃശ്ശൂർകാർക്ക് എന്തായാലും നല്ലൊരു ഗുണം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ആള് പാർട്ടി നോക്കാണ്ട് തന്നെ കാര്യങ്ങൾ കുറേ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക്. അതാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണില്ലേ ആളെന്നെ, ആൾ ജയിച്ചു നല്ലൊരു തൃശ്ശൂർകാർക്ക് നല്ല കാര്യങ്ങൾ നടത്തി വരണമെന്ന് ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെ നോക്കിയാലും അവർ ഇതാക്കണില്ല. പിന്നെ അങ്ങനെയാണ് ചെയ്യുക. മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കുന്നതിൽ ചുമരെഴുത്ത് കലാകാരന്മാർക്കും സന്തോഷമാണ്. BJP നേതൃത്വത്തിൽ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറമേകിയുള്ള പ്രചാരണം തന്നെയാണ് ഇത്തവണ തൃശ്ശൂരിൽ നടക്കുന്നത്. ജനം തൃശ്ശൂർ.